എംഎൽഎയുടെ രാജി ഉടൻ വേണ്ടെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റാനുള്ള സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, ഇ പി ജയരാജനെ നീക്കുന്ന തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്തുകഴിഞ്ഞു. പകരം ആളിന്റെ പേരും തീരുമാനത്തിലായി എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്? കാരണം അത് വന്നു കഴിയുമ്പോഴാണല്ലോ കൃത്യമായ ഒരു കാരണങ്ങളിലേക്ക് പാർട്ടി ഒരു ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന ഇന്നലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു ഇ പി എ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചത്. നാടകീയമായ സംഭവങ്ങളൊക്കെ ഇന്നലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അരങ്ങേറുകയും ചെയ്തു. ഏതായാലും ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി ആ തീരുമാനം അംഗീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പകരം ചുമതല ടി പി രാമകൃഷ്ണ എന്നുള്ള കാര്യത്തിലും തീരുമാനമായി. കാരണം ടി പി രാമകൃഷ്ണൻ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് ചുമതലയേൽക്കാം എന്നുള്ള കാര്യം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം എ കെ ബാലനെയും പരിഗണിച്ചിരുന്നു. എന്നാൽ എ കെ ബാലൻ ഇക്കാര്യത്തിൽ താല്പര്യമില്ലെന്ന് അദ്ദേഹം തന്നെ അറിയിച്ചതിനെ തുടർന്നാണ് മറ്റൊരു പേരിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും ബി ജെ പി ബാന്ധവ വിവാദം, അതാണ് ഇ പി ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിക്കൊണ്ട് ഇ പി ജയരാജൻ താൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം തുറന്ന് സംബന്ധിച്ചായിരുന്നു ഈ വിവാദങ്ങളുടെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ഒരു രംഗമെന്ന് പറയുന്നത്. അതിനു മുൻപ് ശോഭാ സുരേന്ദ്രൻ്റെ വാർത്താസമ്മേളനം, അതേപോലെ തന്നെ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചും മുന്നണിയെ സംബന്ധിച്ചും വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇ പി ജയരാജന്റെ നടപടി എന്നുള്ള കാര്യത്തിലേക്ക് സി പി എം തീരുമാനിച്ചിരുന്നില്ല, ആലോചിച്ചിരുന്നില്ല. കാരണം അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പ്രചരണം അത് സി പി എം ആയുധമാക്കുന്നതിനെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വെട്ടിവെച്ചു കൊടുക്കുന്ന, തങ്ങളെ അടിക്കാൻ വെട്ടിവെച്ചു കൊടുക്കുന്ന വടിയാകും അത് എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. എന്നാൽ അതിനുശേഷം ഘടകകക്ഷികളുടെ സമ്മർദ്ദം, അതേപോലെ തന്നെ പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളുടെ അഭിപ്രായം, അതടക്കമുള്ള കാര്യങ്ങൾ അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ തീരുമാനത്തിലേക്ക് അവരെ നയിച്ചു. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയത്തിൽ ഇ പി ബി ജെ പി ബാന്ധവ വിവാദത്തിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നീക്കുന്നില്ല എന്നുള്ള കാര്യം അത് സി പി ഐ സമ്മർദ്ദമായി ഉയർത്തുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിന് തുടക്കമിട്ടത്. ശേഷം താൻ രാജിവെക്കാൻ സന്നദ്ധനാണെന്ന് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. ഇതേ തുടർന്ന് മന്ത്രി വി എൻ വാസവൻ ഇത് ഈ തീരുമാനം നേരത്തെ ആകേണ്ടതാണ് എന്നുള്ള കാര്യം ഒരു അഭിപ്രായമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചപ്പോൾ ഇ പി ജയരാജന് ക്ഷുഭിതനായി അദ്ദേഹം മടങ്ങുകയായിരുന്നു. ശേഷം ഇന്നലെ തന്നെ അദ്ദേഹം എ കെ ചന്ദ്രൻ്റെ മുൻവശത്തുള്ള ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞു. ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് അദ്ദേഹം തിരിക്കുകയും ചെയ്തു. എന്നാലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അംഗീകാരം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജനെ നീക്കി പകരം ടി പി രാമകൃഷ്ണ ആ ചുമതല നൽകിയിരിക്കുന്നു. അദ്ദേഹവും അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചു. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, അത് മുകേഷിനെ സംരക്ഷിച്ചുള്ള നിലപാടാണ് സി പി എമ്മിൻ്റെ എന്നുള്ളതാണ്. ഇത്രയധികം വിഷയവും വിവാദവും, എം എൽ എ സ്ഥാനത്ത് നിന്ന് എം മുകേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യവും ശക്തമായിരിക്കെ രാജി ഇപ്പോൾ ആവശ്യമില്ല അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട്. ആരോപണം ഉയരുമ്പോൾ രാജി എന്നുള്ളത് ഒരാവശ്യമല്ല, അത് പകരം വിശദമായ പരിശോധനയും അതേപോലെ തന്നെ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്കും കടക്കാമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തീരുമാനം. അങ്ങനെ എം മുകേഷ് ലൈംഗിക ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സി പി എം എടുക്കുന്നുണ്ട്. അതോടുകൂടി മുകേഷിന് സി പി എമ്മിൻ്റെ പൂർണ്ണ പിന്തുണ, അതല്ലെങ്കിൽ സി പി എമ്മിനെ മുകേഷിനെ സി പി എം സംരക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് 3:30 സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അപ്പോഴറിയാം. ശരി, സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ, ചർച്ചകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. ഇ പി ജയരാജൻ്റെ പ്രതികരണം, തുടർ നീക്കങ്ങൾ, ഇതൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ 3:30 സിപിഐഎം സംസ്ഥാന സെക്രട്ടറി നടത്താൻ പോകുന്ന വാർത്താസമ്മേളനവും ഏറെ നിർണായകമാണ്. എം മുകേഷ് എംഎൽഎയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നതും നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.